ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എല്ലാവർക്കും തന്നെ അറിയാവുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഗൂഗിൾ പേ, അതായത് ഗൂഗിളിൻ്റെ ടെസ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷനിൽ നമുക്ക് ഫ്രണ്ട്സിന് ക്യാഷ് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ മാത്രം നമുക്ക് സ്ക്രാച്ച് കാർഡ് കാര്യങ്ങളൊക്കെ കിട്ടുക. അല്ലാണ്ട് നമുക്കിതിനകത്ത് സ്ക്രാച്ച് കാർഡ് കാര്യങ്ങളൊക്കെ കിട്ടും, അതായത് സെൽഫായിട്ട് തന്നെ, നമുക്ക് വേറെ ഒരു സുഹൃത്തിൻ്റെ സഹായം ഇല്ലാണ്ട് നമുക്ക് സെൽഫായിട്ട് തന്നെ സ്ക്രാച്ച് കാർഡ് കാര്യങ്ങളൊക്കെ ഏൺ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതെങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? അപ്പോൾ അത് അറിയുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഒരു വീഡിയോ എന്ത് ചെയ്യുക, അവസാനം വരെ കാണുക. അതോടൊപ്പം നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യുക, ഈ ഒരു ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. അതിനുശേഷം എൻ്റെ തൊട്ടടുത്ത് തന്നെ ബെല്ലൈക്കും കൂടെ ജസ്റ്റ് ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ നമുക്ക് നേരെ എന്ത് ചെയ്യാം, വീഡിയോ കാണാം. ഗൂഗിൾ പേ എന്ന ആപ്ലിക്കേഷൻ്റെ ആരംഭഘട്ടത്തിൽ തന്നെ നമുക്ക് റിവാർഡ് കാര്യങ്ങളൊക്കെ തരുന്നത് സ്ക്രാച്ച് കാർഡ് രൂപത്തിലാണ്. അതിനുശേഷമാണ് പേ ടി എം അതുപോലെ തന്നെ ഫോൺ പേ പോലുള്ള ആപ്ലിക്കേഷനും സ്ക്രാച്ച് കാർഡ് രൂപത്തിൽ നമുക്ക് ക്യാഷ് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യാനായിട്ട് തുടങ്ങിയത്. അപ്പോൾ ഗൂഗിൾ പേൻ്റെ ആപ്ലിക്കേഷൻ്റെ ആ ഒരു ഡീറ്റെയിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ, ഗൂഗിൾ പേയിൽ നമ്മൾ വീക്കിലി 150 അല്ലെങ്കിൽ അതിന് മുകളിൽ ക്യാഷ് കാര്യങ്ങളൊക്കെ മറ്റുള്ള ഫ്രണ്ട്സിന് ട്രാൻസ്ഫർ ചെയ്യാന്നുണ്ടെങ്കിൽ അവരൊരു സ്ക്രാച്ച് കാർഡ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് ഭാഗ്യമുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെറിയൊരു എമൗണ്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലോട്ട് റിവാർഡായിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇതെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ വീക്കിലി സ്ക്രാച്ച് കാർഡ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, അതായത് 500 അല്ലെങ്കിൽ അതിന് മുകളിൽ ക്യാഷ് കാര്യങ്ങളൊക്കെ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടെങ്കിലാണ് നമുക്ക് വീക്കിലി സ്ക്രാച്ച് കാർഡ് ലഭിക്കുക. അപ്പോൾ ഇതിൽ നമുക്ക് 1 lakh വരെ ഏൺ ചെയ്യാനുള്ള അവസരവും ഗൂഗിൾ പേ എന്ന കമ്പനി നമുക്ക് ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതും അറിയാവുന്ന കാര്യമാണ്. ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വേറെ ഒരു ഫ്രണ്ടിൻ്റെയും സഹായമില്ലാണ്ട് നമുക്ക് സെൽഫായിട്ട് തന്നെ പേ ടി എം അല്ലെങ്കിൽ ഫോൺ പേ ആപ്ലിക്കേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ, ഗൂഗിൾ പേ എന്ന ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സെൽഫായിട്ട് ഏണിങ്സ് ഉണ്ടാക്കാൻ, അതായത് ഈ ഒരു റിവാർഡ് ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു ട്രിക്കാണ്. അപ്പോൾ ഇത് ഏകദേശം കുറേ കൂട്ടുകാർക്കൊക്കെ അറിയാമായിരിക്കാം. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് ആവശ്യമുള്ള സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് 2 bank accounts നിർബന്ധമാണ്. അതായത് പേ ടി എം ഫോൺ പേ പോലുള്ള ആപ്ലിക്കേഷൻ നമ്മളുടെ ഫോണിൽ നിർബന്ധമായിട്ട് വേണം. അതുപോലെ തന്നെ നമുക്ക് ഏതെങ്കിലും അതർ ബാങ്ക്, ഗൂഗിൾ പേയിൽ നമ്മൾ ആഡ് ചെയ്യാത്ത അതർ ബാങ്ക് ഏതെങ്കിലും നമ്മുടെ പേ ടി എമ്മിലോ അല്ലെങ്കിൽ ഫോൺ പേയിലോ ലിങ്ക് ചെയ്തിരിക്കണം. അപ്പോൾ ഈ ഒരു സംഭവം ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വീക്കിലി നമ്മൾ വേറെ ഫ്രണ്ട്സിൻ്റെ ഒന്നും സഹായം ഇല്ലാണ്ട് നമുക്ക് റിവാർഡ് കാര്യങ്ങളൊക്കെ സ്ക്രാച്ച് കാർഡ് രൂപത്തിൽ നമുക്ക് ഏണിങ്സ് ആയിട്ട് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ ലക്ക് പോലെ ആയിരിക്കും ഏണിങ്സ് കാര്യങ്ങളൊക്കെ ലഭിക്കുക. പിന്നെ നമുക്ക് ഫ്ലിപ്കാർട്ട് അതുപോലെ തന്നെ മറ്റുള്ള ആമസോൺ പോലുള്ള ഓൺലൈൻ സ്റ്റോറുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു ഏണിങ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അതായത് സ്ക്രാച്ച് കാർഡ് കാര്യങ്ങളൊക്കെ ഏൺ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അത് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ ഞാൻ നേരത്തെ എൻ്റെ ഒരു ചാനലിൽ കൂടെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്നിരുന്നാലും ഈ ഒരു ഓഫർ എങ്ങനെയാണ് റിഡീം ചെയ്യുന്നത്, അതേപോലെ തന്നെ ഈ ഒരു സ്ക്രാച്ച് കാർഡ് എങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഈ ഒരു സ്ക്രാച്ച് കാർഡ് നിങ്ങൾക്ക് ലഭിക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഈ പറയുന്ന കുറച്ച് കാര്യങ്ങൾ കൂടി നിങ്ങൾ ഉറപ്പുവരുത്തേണ്ടതായിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ പേ ടി എം ആണ് ഈ ഒരു റിവാർഡ് കളക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അതായത് ഈ ഒരു സ്ക്രാച്ച് കാർഡ് ഏൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് എങ്കിൽ തീർച്ചയായിട്ടും പേ ടി എമ്മിൻ്റെ ഫുൾ കെ വൈ സി അല്ലെങ്കിൽ മിനി കെ വൈ സി കംപ്ലീറ്റ് ചെയ്തു എന്ന് ഉറപ്പുവരുത്തുക. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പേ ടി എം എന്ന ആപ്ലിക്കേഷനിലും ഗൂഗിൾ പേ എന്ന ആപ്ലിക്കേഷനിലും നിങ്ങൾ ആഡ് ചെയ്തിരിക്കുന്ന ബാങ്ക് അക്കൗണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 2 bank accounts വേണം, അതായത് ഗൂഗിൾ പേ എന്ന ആപ്ലിക്കേഷനിലും പേ ടി എം എന്ന ആപ്ലിക്കേഷനിലും ആഡ് ചെയ്തിരിക്കുന്ന ബാങ്ക് അക്കൗണ്ട് 2 ആയിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഈ ഒരു സ്ക്രാച്ച് കാർഡ് ലഭിക്കുകയുള്ളൂ. ഒരേ ബാങ്ക് അക്കൗണ്ട് ആകുമ്പോൾ നമുക്ക് ഒരിക്കലും സ്ക്രാച്ച് കാർഡ് നമുക്ക് സെൽഫായിട്ട് ഉണ്ടാക്കാനായിട്ട് സാധിക്കില്ല. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഉറപ്പുവരുത്തുക. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, നേരെ നിങ്ങളുടെ ഗൂഗിൾ പേ എന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഹോം പേജ് ലഭിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് നമ്മുടെ മെയിൽ ഐ ഡി ലിങ്ക് ചെയ്തിരിക്കുന്നത് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇടയ്ക്ക് ഫോക്കസ് ഒക്കെ പോകുന്നുണ്ട്, അതൊക്കെ ജസ്റ്റ് ക്ഷമിക്കുക. അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മളിവിടെ ബാങ്ക് അക്കൗണ്ട് ഏതാണോ ആഡ് ചെയ്തിരിക്കുന്നത് അത് കാണാനായിട്ട് സാധിക്കും. അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെയും ബാങ്ക് അക്കൗണ്ട് ഇത് വരും, ഡീറ്റെയിൽസ് വരും, അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഇവിടെ ഗൂഗിൾ പേൻ്റെ യു പി ഐ ഐ ഡി നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ആ ഒരു യു പി ഐ ഐ ഡി നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അതിനുശേഷം നമ്മൾ നേരെ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നേരെ പേ ടി എം എന്ന ആപ്ലിക്കേഷനാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ പേ ടി എം എന്ന ആപ്ലിക്കേഷനിൽ പോവുക. ആപ്ലിക്കേഷനിൽ പോയതിന് ശേഷം നമ്മളിവിടെ മേലഭാഗത്തായിട്ട് ഒരു ചെറിയൊരു മെനു ബാർ കാണാനായിട്ട് സാധിക്കും, ഒരു ബ്ലൂ നിറത്തിൽ. അപ്പോൾ അതിൽ നമ്മളിങ്ങോട്ട് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് യു പി ഐ എന്ന് പറഞ്ഞ് കാണാനായിട്ട് സാധിക്കും, യു പി ഐ എന്ന് പറഞ്ഞ് കാണാനായിട്ട് സാധിക്കും. അതിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിവിടെ റിക്വസ്റ്റ് മണി അതുപോലെ തന്നെ മണി ട്രാൻസ്ഫർ എന്ന് പറഞ്ഞ് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അതിൽ നമ്മൾ റിക്വസ്റ്റ് മണി ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് എൻ്റർ യു പി ഐ ഡി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ ഞാൻ ഇപ്പോൾ നമ്മളവിടെ കണ്ട ആ ഒരു യു പി ഐ ഐ ഡി, അതായത് നമ്മളുടെ വേറെ ബാങ്ക് അക്കൗണ്ടാണ്, സെയിം ബാങ്ക് അക്കൗണ്ട് തന്നെ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ ആ ഒരു യു പി ഐ ഡി നിങ്ങൾ എന്ത് ചെയ്യുക, നേരെ ഇവിടെ വന്ന് കോപ്പി ചെയ്യുക. കോപ്പി പേസ്റ്റ് ചിലപ്പോൾ ഇതിനകത്ത് വർക്കായി എന്ന് വരില്ല ന്യൂ അപ്ഡേഷനിൽ, അതുകൊണ്ട് നിങ്ങളത് നോട്ട് ചെയ്തിട്ട് അതുവഴി നിങ്ങൾ ടൈപ്പ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഞാൻ എൻ്റെ യു പി ഐ ഡി ഞാനിവിടെ ടൈപ്പ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ക്യാഷ് റിക്വസ്റ്റ് ചെയ്യണം. അപ്പോൾ ഞാനിവിടെ ഒരു 200 റിക്വസ്റ്റ് ചെയ്യണം.
കാരണം 150 അല്ലെങ്കിൽ അതിന് മുകളിൽ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ക്യാഷ് സെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിലാണ് നമുക്ക് ഗൂഗിൾ പേയിലെ ആ ഒരു സ്ക്രാച്ച് കാർഡ് റിവാർഡായിട്ട് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഞാനിവിടെ പ്രൊസീഡ് കൊടുക്കുകയാണ്, പ്രൊസീഡ് കൊടുക്കുകയാണ്. ഇവിടെ കൺഫേം എന്ന് പറഞ്ഞിട്ടുണ്ട്, ഇവിടെ നിങ്ങൾക്ക് നോക്കിയിട്ട് കാണാം. അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്തു, അപ്പോൾ അത് കൺഫേം ആയിട്ടുണ്ട്. ചിലപ്പോൾ ഇവിടെ നോട്ടിഫിക്കേഷൻ വരും, നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്, എനിക്ക് റിക്വസ്റ്റ് വന്നു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൽ ഞാൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്തു. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും 200 രൂപ ഞാൻ അതിന് പേടിഎമ്മിൽ നിന്ന് റിക്വസ്റ്റ് ചെയ്തത്. അപ്പോൾ അതിൽ ഞാനത് പേ ചെയ്യണം. ഓക്കെ, അപ്പോൾ അവിടെ പേ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്കിവിടെ ബാങ്ക് അക്കൗണ്ട് സെലക്ട് ചെയ്യാനുണ്ട്. അപ്പോൾ സെൻഡ് 200 എന്ന് പറഞ്ഞിട്ടുണ്ട്, അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് കണ്ടിന്യൂ കൊടുക്കുക. അതിനുശേഷം ഇവിടെ യു പി ഐ പിന്നെ ടൈപ്പ് ചെയ്യാൻ പറയുന്നുണ്ട്, യു പി ഐ പിന്നെ ടൈപ്പ് ചെയ്യുക. ടൈപ്പ് ചെയ്ത് കഴിയുമ്പോൾ നേരെ സെൻഡ് ആവുന്നതായിരിക്കും, ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, ക്യാഷ് അതിനകത്തോട്ട് ട്രാൻസ്ഫർ ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊരു സ്ക്രാച്ച് കാർഡും ഇപ്പോൾ ലഭിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് നോക്കിയിട്ട് തന്നെ കാണാനായിട്ട് സാധിക്കുന്നുണ്ടോ, ഒരു സ്ക്രാച്ച് കാർഡ് എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് റീഫ്രഷ് ചെയ്താൽ മതിയാവും. കണ്ടോ, സ്ക്രാച്ച് കാർഡ് എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ 6,693 രൂപ എനിക്ക് ടോട്ടൽ റിവാർഡായിട്ട് ലഭിച്ചു. ഞാൻ സെൽഫായിട്ട് ട്രാൻസ്ഫർ ചെയ്തിട്ടാണ് കൂടുതലും എനിക്ക് റിവാർഡ് കാര്യങ്ങളൊക്കെ ലഭിച്ചത്. അതിൻ്റെ നിങ്ങൾക്ക് നോക്കിയിട്ട് കാണാം, 10 രൂപ ഇതുണ്ടോ, 10 രൂപയ്ക്ക് എനിക്ക് റിവാർഡായിട്ട് ലഭിച്ചത് സെൽഫായിട്ട് ട്രാൻസ്ഫർ ചെയ്തിട്ടാണ്. അപ്പോൾ 3 തവണ നമുക്കിങ്ങനെ വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള എമൗണ്ട് കാര്യങ്ങളൊക്കെ സെൽഫായിട്ട് തന്നെ ട്രാൻസ്ഫർ ചെയ്തിട്ട് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ പറഞ്ഞ ഗൂഗിൾ പേയിൻ്റെ ഈ ഒരു ട്രിക്ക് ഏകദേശം എല്ലാവർക്കും തന്നെ അറിയായിരിക്കും. അതുകൊണ്ട് ദയവ് ഇത് തെറിയൊന്നും പറഞ്ഞേക്കില്ല, കുറേ പേർക്ക് അറിയാത്തതായിട്ടുണ്ട്. അപ്പോൾ അവരുടെ ഒരു ചെറിയൊരു റിക്വസ്റ്റ് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്തത്. ഇപ്പോൾ നമുക്കറിയാം, ഒരുപാട് ആൾക്കാർ തൊഴിലില്ലാതെ വീട്ടിലിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ചെറിയൊരു സഹായമായിക്കോട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്തത്. ഇനിയും നല്ല രീതിയിലുള്ള മണി മേക്കിംഗ് ആപ്ലിക്കേഷൻസും കാര്യങ്ങളൊക്കെ ഈ വരും ആഴ്ചകളിൽ അല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ ഞാൻ റിവ്യൂ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബും കൂടെ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ. പിന്നെ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോൻ്റെ കമൻറ്റ് ബോക്സിൽ ഏർപ്പെടുത്തുക. അപ്പോൾ നമുക്ക് ചെയ്യാം അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു സബ്ജക്റ്റായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.